ഇന്നേ ദിവസം സാർവത്രിക സഭ മിഷൻ ഞായറായി പ്രേക്ഷിത ഞായറായി ആചരിക്കുന്നു. ഒരു ദിവസം മിഷൻ ഞായറിനായി പ്രേക്ഷിത വേലയെ അനുസ്മരിക്കാനായി മാറ്റിവെച്ചതുകൊണ്ട് ആ ദിവസം മാത്രം അതിനെക്കുറിച്ച് ഓർക്കണമെന്നോ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ അല്ല. എല്ലാ ദിവസവും നാം നിർവഹിക്കേണ്ട ഒരു വേലയെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നതിന് സഭ മാറ്റിവെച്ചിരിക്കുകയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുമ്പായി തൻ്റെ 11 ശ്ലീഹന്മാരോട് അരുൾ ചെയ്ത കൽപ്പനയാണ് നാം ശ്രവിച്ചത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവൻ. എല്ലാ ജനതകളോടും എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനാണ് യേശു അപ്പൊസ്തലന്മാരോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ ആഹ്വാനം അപ്പൊസ്തലന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള ആഹ്വാനമാണ്. ഇന്ന് എനിക്കും എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കുമുള്ള ആഹ്വാനവും കൽപ്പനയുമാണ്. നമ്മുടെ ജീവിതത്തിലെ വാക്കുകളിലും പ്രവൃത്തികളിലും ഇടപെടലുകളിലും കൂടി നാം കർത്താവിനെ, അവിടുത്തെ സുവിശേഷത്തെ മറ്റുള്ളവരെ അറിയിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ സമീപകാലത്തെ ചാക്രിക ലേഖനം ഇതിനകം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാനത് വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ, ഒരുപക്ഷെ നിങ്ങളും വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം സമസ്ത പ്രപഞ്ചത്തോടും സമസ്ത ജനങ്ങളോടുമാണ് സംസാരിക്കുന്നത്. ലൗദാത്തോസി എന്ന ചാക്രിക ലേഖനത്തിലൂടെ നമ്മുടെ പൊതുഭവനമായ പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആ ഭവനം, ഭൂമി, പ്രപഞ്ചം, അതിനെ കാത്തു പരിപാലിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ചാക്രിക ലേഖനം ഫ്രത്തേല്ലി തൂത്തി, എല്ലാവരും സഹോദരന്മാർ, സഹോദരിമാർ എന്ന ചാക്രിക ലേഖനത്തിലൂടെ സമസ്ത സൃഷ്ടികളെയും സമസ്ത ജനതകളെയും സഹോദരീ സഹോദരന്മാരായി സ്വീകരിക്കുവാൻ, പരിഗണിക്കുവാൻ, അംഗീകരിക്കുവാൻ മാർപ്പാപ്പ തിരുമേനി ആഹ്വാനം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആഹ്വാനത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, അതിൻ്റെ കാതൽ സുവിശേഷം തന്നെയാണ്. സുവിശേഷം എല്ലാവർക്കും നൽകപ്പെടുവാനുള്ളതാണ്. ചാക്രിക ലേഖനം ഒപ്പുവെച്ചത് ഫ്രാൻസിസ് അസീസിയുടെ പ്രവർത്തന രംഗമായിരുന്ന, അദ്ദേഹം പുണ്യമരണം പ്രാപിച്ച അസീസിയിൽ വെച്ചാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി സുവിശേഷം പ്രസംഗിച്ചത് ആരോടൊക്കെയാണ്? റോമാമാർപ്പാപ്പായോട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, കർദിനാളന്മാരോട്, മെത്രാന്മാരോട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഈജിപ്റ്റ് വരെ യാത്ര ചെയ്ത് യുദ്ധം ഒഴിവാക്കണമെന്ന് ഈജിപ്റ്റിലെ സുൽത്താനോട് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി, അതും കുരിശുദ്ധത്തിൻ്റെ സമയത്ത്. അദ്ദേഹം പക്ഷികളോടും മൃഗജാലങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും നോക്കി സഹോദര, സഹോദരി എന്ന് വിളിക്കുവാൻ ഉള്ള സുവിശേഷത്തിൻ്റെ ആഴം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം കർത്താവിൻ്റെ കൽപ്പന, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം
പ്രസംഗിക്കുവിൻ എന്ന ആഹ്വാനം ശ്രവിക്കുമ്പോൾ നമുക്ക് ഇന്ന് കുറേ കൂടി ആഴത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നു. നമ്മെ ചുറ്റി അനേകം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഭൂമിയുടെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസവും വാർത്തയിൽ കാണുകയുണ്ടായി, ഓസോൺ പാളികളിൽ വിള്ളലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭൂമിയെ പൂർണ്ണമായി നശിപ്പിച്ചു എന്ന് വരാം. നാം എന്നിട്ടും അതിനെയൊക്കെ അവഗണിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ, സുവിശേഷം ജീവിക്കുന്നതിൻ്റെ ഭാഗമാണ് പ്രകൃതിയെ നാം കാത്തുപരിപാലിക്കുക എന്നുള്ളത്. കാരണം ഈ പ്രകൃതി, പരിസ്ഥിതി, പ്രപഞ്ചം നമുക്ക് മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾക്കും ജീവിക്കുവാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവയെല്ലാം സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിൽ പരിപാലിക്കുവാൻ, കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട് എന്ന് നാം അറിയുക. ഇവയുടെയൊക്കെ കാര്യസ്ഥന്മാരാണ്, കാവൽക്കാരാണ്, സ്റ്റീവേർഡ്സാണ് നാം ദൈവത്തിൻ്റെ അംബാസഡർമാരാണ് ഇവയെല്ലാം പരിപാലിക്കുവാൻ. അപ്പോൾ ഈ ഭൂമിയെ ദൈവം നമുക്ക് തന്നിട്ട് ഇതിനെ മനോഹരമായി പരിപാലിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഈ ലോകത്തെ കർത്താവിനോട്, യേശുവിനോട്, പരിശുദ്ധ ത്രിത്വത്തോട് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ്. എന്നെ അടുപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും സമസ്ത ജീവജാലങ്ങളെയും ദൈവത്തെയോട് അടുപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാറ്റിനെയും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നുള്ളതാണ് സുവിശേഷ പ്രഘോഷണമെന്ന് പറയുന്നത്, സുവിശേഷവൽക്കരണമെന്ന് പറയുന്നത്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം. നാം അറിയുന്നു എന്തുകൊണ്ട് രോഗങ്ങൾ നമ്മെ വലയം ചെയ്യുന്നു എന്ന്. അതിൻ്റെ മുഖ്യ പങ്ക് നമുക്ക് തന്നെയാണ്, രോഗങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ മുഖ്യ പങ്ക്. നാം നമ്മുടെ ചുറ്റും ദൈവം നമുക്ക് തന്നിരിക്കുന്ന സൃഷ്ടികളെ, പ്രപഞ്ചത്തെ നന്നായി പരിപാലിക്കുവാൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. എത്രമാത്രം ഉദാസീനതയോടുകൂടി, ശ്രദ്ധയില്ലായ്മയോടുകൂടിയാണ് നാം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. വഴിവക്കിലും അയൽപക്കത്തെ വീടിൻ്റെ അടുത്തേക്കുമൊക്കെ വലിച്ചെറിയുന്ന നമ്മുടെ രീതികൾ, നമ്മൾ നമ്മുടെ വഴിയോരങ്ങളെയും നമ്മുടെ പരിസരങ്ങളെയും എല്ലാം മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രോഗങ്ങൾ പകരുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിസരത്തെ, പരിസ്ഥിതിയെ ഏറ്റവും നന്നായി പരിപാലിക്കുക എന്നുള്ള കടപ്പാട് നമുക്കുണ്ട്. അത് പ്രത്യേകമായിട്ട് ഇന്ന് ഓർത്തിരിക്കണം. അതുപോലെ നാം അറിയുക, ഇന്ന് കോവിഡ് രോഗബാധ മൂലം കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന അനേകായിരം, അല്ല ദശലക്ഷം ആളുകൾ, അനേക ലക്ഷം ആളുകൾ ഈ ലോകത്തുണ്ട്, നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉണ്ട്. അതിൽ പലരും അപ്പത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, ജീവിതത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്ക് അവരുടെ പേരിൽ ഒരു കരുതലുണ്ടോ? കരുതലുണ്ടാകണം. അതും സുവിശേഷം നൽകുന്നതിൻ്റെ, സുവിശേഷവൽക്കരണത്തിൻ്റെ, എവഞ്ചലൈസേഷൻ്റെ ഭാഗമാണ് എന്ന് നാം അറിയുക. വിശക്കുന്നവന് അപ്പം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുക, രോഗിയെ സന്ദർശിക്കുക, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെയും സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാണ് എന്നറിയുക. ഇത് രണ്ടാമത്തെ ഭാഗം. മൂന്നാമതൊരു ഭാഗമുണ്ട്. ലോകത്തിൻ്റെ നാല് ഭാഗങ്ങളിലും സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി, കർത്താവിനെ അറിയിക്കുവാൻ വേണ്ടി, അവിടുത്തെ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, കൂട്ടായ്മയുടെ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന മിഷണറിമാരുണ്ട്. സമീപകാലത്ത് നാം തന്നെ അറിയുകയുണ്ടായി, തൊട്ടറിയുകയുണ്ടായി. ജാർഖണ്ഡിലെ ആദിവാസികളുടെ ഇടയിൽ
അനേക വർഷങ്ങൾ ജോലി ചെയ്ത ഫാദർ സ്റ്റാൻ സാമി അദ്ദേഹത്തെ എൻ ഐ എ ചുമത്തി, രാജ്യദ്രോഹക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 83-കാരനായ അദ്ദേഹം പാർക്കിൻസൺ സിൻഡ്രോം ബാധിച്ച് തീർത്തും അനാരോഗ്യവാനാണ്. അദ്ദേഹത്തിന് വരാൻ കുറ്റം ചുമത്തിയത് എന്തിനെ എന്നറിഞ്ഞുകൂടാ. അദ്ദേഹം ആവുകൂടെ ചെയ്തിട്ടുള്ള ഗോത്രവർഗക്കാർക്ക് വേണ്ടി ജീവിച്ചു, അവരെ ബോധവൽക്കരിച്ചു, അവരുടെ കഷ്ടസ്ഥിതിയെക്കുറിച്ച്, അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിച്ചു എന്നുള്ളത് മാത്രമാണ്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെ മാവോയിസ്റ്റ് ബന്ധം ചുമത്തി രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജാർഖണ്ഡിൽ നിന്ന് ബോംബെ വരെ വയോവൃദ്ധനായ ആ മനുഷ്യനെ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ സാധന സാമഗ്രികളെല്ലാം പിടിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പിടിച്ചെടുത്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കസേര, ഒരു മേശ, ഒരു അലമാരി, ഇതൊക്കെയാണ്. അതും അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം ഈശോസഭ വൈദികനാണ്. ഒരു സന്യസ്തനെ, സന്യസ്തിയെ സംബന്ധിച്ച് അവർക്കുള്ളതെല്ലാം അവരുടെ സന്യാസ സമൂഹത്തിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾക്കെല്ലാം കൂടി 5000 രൂപ പോലും വില വരികയില്ല എന്ന് ഞാൻ എൻ്റെ ചിന്തയിൽ നിന്ന് പറയട്ടെ, എൻ്റെ അറിവിൽ നിന്ന് പറയട്ടെ. അപ്പോൾ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി, കർത്താവിൻ്റെ ദരിദ്രർക്ക് വേണ്ടി വേല ചെയ്യുന്നത് കൊണ്ട് സഹനമേറ്റുവാങ്ങുന്ന അനേകായിരം മിഷണറിമാരുണ്ട് ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, തെക്കേ അമേരിക്കയിലൊക്കെയും. അതുപോലെ തന്നെ ക്രിസ്തീയ ചിന്തകൾക്ക് എതിരായി നിലപാടുകൾ എടുക്കുന്ന സംഘടനകളും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളും ആശയ രൂപീകരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് പരമ്പരാഗതമായി ക്രിസ്തീയമെന്ന് കരുതിയിരുന്ന രാജ്യങ്ങളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നാം അറിയുക, ഈ രാജ്യങ്ങളെല്ലാം പലതരത്തിലുള്ള അധപ്പതനത്തിലേക്ക് പോകുവാനുള്ള കാരണം തന്നെ ക്രിസ്തീയ സന്ദേശത്തിൻ്റെ തിരസ്കാരമാണ്. അതിനെ തമസ്കരിക്കുകയും ക്രിസ്തീയ മൂല്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്തതാണ് അവയുടെ തകർച്ചയുടെ കാരണം. പക്ഷെ നാം അതിൽ ഭഗ്നാശരാകേണ്ട കാര്യമില്ല. കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, പീഡനം നാം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന്, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ. പക്ഷേ ഈ മിഷണറിമാരെ പ്രത്യേകിച്ച് അവികസിത രാജ്യങ്ങളിലും അവികസിത മേഖലകളിലും വേല ചെയ്യുന്ന മിഷണറിമാരെ പിന്തുണയ്ക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ഒന്നാമതായി നമ്മുടെ പ്രാർത്ഥനയിലൂടെ, അതുപോലെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ഓഹരി നൽകി മിഷൻ പ്രവർത്തനങ്ങളെ നമ്മൾ പിന്തുണയ്ക്കേണ്ടതുണ്ട്. പാവങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഫാദർ സ്റ്റാൻ സാമിയെ പോലെ, റാണി മരിയായെ പോലെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ഗ്രഹാംസ്റ്റീനെ പോലെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലെയൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി വേല ചെയ്യുന്ന അനേകായിരം മിഷണറിമാർ അവികസിത രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ദരിദ്ര രാജ്യങ്ങളിലുണ്ട്, ഏഷ്യയിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമൊക്കെ. അവരെ സഹായിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ഓഹരി നാം നൽകുമ്പോൾ നാം നിർവഹിക്കേണ്ട ക്രിസ്തീയ പ്രഘോഷണം അവർ നിർവഹിക്കുന്നു, അതിന് അവരെ പ്രാപ്തരാക്കുവാൻ, പാവങ്ങളെ സഹായിക്കുവാൻ നമ്മൾ അത് പങ്കിടുകയാണ് ചെയ്യുന്നത്, അവരുമായി സന്തോഷപൂർവ്വം പങ്കിടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ വചനം നമുക്ക് ഓർത്തിരിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം, ഈ വാക്യം 15-ാം വാക്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പതിക്കണം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇന്ന് നമുക്ക് പ്രസംഗിക്കുവാൻ ഇന്നലത്തേക്കാൾ സാഹചര്യങ്ങളും സൗകര്യങ്ങളുമുണ്ട്. ആരുടെ കയ്യിലാണ് മൊബൈൽ ഫോണില്ലാത്തത്? എത്രയോ പേരുടെ കയ്യിൽ കമ്പ്യൂട്ടറുണ്ട്, എത്രയോ പേരുടെ കയ്യിൽ ടാബുകളുണ്ട്. അവയിലൊക്കെ കൂടി സുവിശേഷ സന്ദേശം അറിയിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. സുവിശേഷത്തിൽ നിന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നൊരു വചനമെങ്കിലും ദിവസവും കുറിക്കുവാൻ നാം ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ സന്ദേശം എത്തും, സംശയമില്ല. ആ സന്ദേശം, കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് നൽകുവാനുള്ള കടപ്പാടിനെ നമുക്ക് അനുസ്മരിക്കാം. ആ കടപ്പാട് നേരിട്ട് നമ്മുടെ പേരിൽ കൂടി നിർവഹിക്കുന്ന മിഷണറിമാരെ എന്ന് ഏറെ സ്നേഹത്തോടു കൂടി നമുക്ക് ഓർമ്മിക്കാം.
നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അവരെ സ്മരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മിഷൻ ഞായറിൻ്റെ ഈ ദിവസം, പ്രേക്ഷിത ഞായറിൻ്റെ ഈ ദിവസം, ഞാനും നിങ്ങളും നിർവഹിക്കേണ്ട സുവിശേഷ വേലയെക്കുറിച്ച്, സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച്, സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യമുള്ളവരാകാം. സുവിശേഷം നമ്മുടെ മനസ്സിൽ നിറയട്ടെ, ഹൃദയത്തിൽ നിറയട്ടെ. അങ്ങനെ ലോകം സുവിശേഷ ദീപ്തിയാൽ പ്രകാശിതമാകട്ടെ. നമുക്ക് കർത്താവിൻ്റെ കൃപ, സുവിശേഷത്തിൻ്റെ അനുഗ്രഹം നമുക്കും എല്ലാ സൃഷ്ടജാലങ്ങൾക്കും സമസ്ത ജനതകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.